ദൈവമക്കളുടെ വീര്യം കുറയുന്നത് അവന്റെ നാവിനകത്തോട് ആവശ്യമില്ലാതെ പോകുന്നോണ്ടാണ്. കുറ്റം പറയാൻ പഠിച്ച് കുറ്റം പറഞ്ഞു 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 ഇപ്പം തന്നെ നല്ലത് പറയാൻ അറിയില്ല. പിശാചിനെ വട്ടപൂജ്യമാക്കിയിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രവർത്തനം വേണമോ? ഈ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം മാത്രമേ സംസാരിക്കാവൂ, ദൈവത്തിന്റെ വചനം മാത്രമേ സംസാരിക്കാവൂ. എന്താണ് സംസാരിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ ദൈവം നിന്നോട് ചെയ്യാൻ പോവുകയാണ്. നിന്റെ നാവിന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ശക്തി ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി സംസാരിക്കാനാണ്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇന്ന് പകൽ ഒരു യോശുവായ നോക്കി, ഏത് വ്യക്തിയാണെന്ന് അറിയാം, ഡിട്രോയിറ്റിന്റെ കീഴ്മേ മറിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഒരു യോശുവായ നോക്കി ഇവിടെ വന്നിട്ടുണ്ട്. ഡിട്രോയിറ്റിന്റെ അനുഗ്രഹം ഇവിടെയുള്ള കാർ കമ്പനികളല്ല, ഡിട്രോയിറ്റിന്റെ അനുഗ്രഹം ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനമാണ്. ഡിട്രോയിറ്റിന്റെ ബാങ്ക്റപ്സിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ കോർപ്പറേഷൻ അല്ല, ദൈവത്തിന്റെ ജനത്തിന്റെ ആരാധനയാണ് സമൃദ്ധി കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കേണ്ടവരെ ആരാധിക്കുന്ന പോലെ ആരാധിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകും. ഈ വാക്യം വായിച്ചപ്പോ ഞാൻ അങ്ങ് നിന്നുപോയി, ഒരു സെക്കൻഡ് നിന്നുപോയി. യോശുവ ആരോട് സംസാരിച്ചു? സൂര്യനോടും ചന്ദ്രനോടും സംസാരിച്ചു. ഞാൻ ഇങ്ങനെയൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പൊ പഴയ നിയമം യോശുവ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത യോശുവ, ദൈവമകൻ എന്നുള്ള പൂർണ്ണ ബോധ്യമില്ലാത്ത ദൈവമകനല്ല, പഴയ നിയമ പ്രമാണത്തിന്റെ കീഴിൽ കിടക്കുന്ന യോശുവ, പ്രാകാരത്തിൽ നിന്ന് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുന്ന യോശുവ, വിശുദ്ധ സ്ഥലത്തോ കൃപാസനത്തോ അടുത്ത് വരുവാൻ കഴിയാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് ബിലീവർ ഇൻ ഹിസ് ഓൺ റൈറ്റ്സ് സ്റ്റുഡൻറ് സ്പോക്ക് ടു ദ സൺ മൂൺ. ഇവിടെ പുതിയ നിയമ യോശുവ കൃപാസനത്തിൽ മഹാപുരോഹിതന് സംഭവിക്കുന്ന അനുഭവം, ദൈവം ഏത് സമയത്തും കൃപാസനത്തിൽ പ്രാഗൽഭ്യത്തോടെ വന്ന് ദൈവത്തോട് സംസാരിക്കാൻ അവകാശം തന്ന ശേഷം ഇപ്പൊ സൂര്യനോട് സംസാരിക്കുന്ന യോശുവ എവിടെയാണ്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചന്ദ്രനോട് സംസാരിക്കുന്ന യോശുവ എവിടെ പോയിരിക്കുകയാണ്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചില ജീവിതങ്ങളെ ഡിട്രോയിറ്റിൽ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. ഈ സഭയുടെ മധ്യത്തിൽ അന്ത്യകാല തീയുടെ ശുശ്രൂഷ, തേജസിന്റെ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ, അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ നടക്കുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഒരു നിമിഷം ഇതിന്റെ മധ്യത്തിൽ കണ്ണടയ്ക്കാം. ഞാൻ സംസാരിക്കാൻ പോവുകയാണ് ചില അനുഭവങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൈവം അത് തുറക്കുമാറാകട്ടെ. പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. രോഗികളായിട്ട് ആരെങ്കിലും ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ദൈവ സൗഖ്യം രോഗ സൗഖ്യം ദൈവം കൊടുക്കുമാറാകട്ടെ. ആരാധിക്കുമ്പോൾ വിരുദ്ധനുണ്ട്, സ്തുതിയുമ്പോൾ ശക്തിയുണ്ട്. ദൈവം തന്നിരിക്കുന്ന അധികാരവും പദവിയും എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽ ദൈവകൃപ തിരുമാറാകട്ടെ. ഒത്തിരി സന്തോഷത്തോടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവം വചനം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. ദൈവം സംസാരിക്കാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവം ഏതോ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ ആരാ വാക്തത്വം വചനം ഏറ്റെടുക്കുമ്പോ അവൻ ദൈവം ഉപയോഗിക്കപ്പെടാൻ പോകുന്ന യോശുവയിൽ രൂപാന്തരപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ ചില പദ്ധതികൾ ഈ പട്ടണത്തിന്റെ പുറത്ത് ഇറക്കണമെങ്കിൽ ഞാൻ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കടന്നു പോകും, പക്ഷെ ദൈവം ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒത്തിരിയൊക്കെ വചന ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന എന്റെ സാക്ഷ്യം പറയാനാണ്. എന്റെ സാക്ഷ്യം കേൾക്കാത്ത എത്ര പേരുണ്ട്? എന്റെ സാക്ഷ്യം ഇതുവരെയും കേട്ടിട്ടില്ല. കൈ നോക്കിക്കുക, നിങ്ങളെ കാണാൻ വേണ്ടി. ഇത്രയും പേര് കേട്ടിട്ടില്ല. എന്റെ കേരളം എല്ലാ മലയാളികളും കേട്ടിട്ടുണ്ടെന്ന്. കഴിഞ്ഞ 5 വർഷമായിട്ട് പവർ വിഷൻ ഹാർവെസ്റ്റിൽ എല്ലാ വെള്ളിയാഴ്ച 6 മണിക്ക്, പവർ വിഷനിൽ എല്ലാ ശനിയാഴ്ച 6 മണിക്ക്, ട്രംപറ്റിലെ ഇടയ്ക്കിടയ്ക്ക്, അത് ഡോക്ടറുടെ ആയതുകൊണ്ട് പുള്ളി വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇടും. യൂട്യൂബിനകത്ത് പ്രതാപന്റെ ദാസൻ പറഞ്ഞ പോലെ യൂട്യൂബിനകത്ത് ജോർജ് ടോവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സാക്ഷ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്ലേലിസ്റ്റിലും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ പേരെ മിക്ക ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെയും കേൾക്കാത്തവരുണ്ട്. ജെയിംസെ വിളിച്ചിൽ ഒത്തിരി സന്തോഷമാണ്. എന്റെ സാക്ഷി എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്റെ അമ്മയുടെ പ്രസംഗം കേട്ടിട്ടുള്ളവരൊക്കെ കേട്ട് കാണും ആ സാക്ഷ്യം. അപ്പൊ ചില സ്ഥലത്ത് ചെല്ലുമ്പോ എന്നെ ഒരു സ്പെസിമെൻ പഠിങ്ങനെ നോക്കി തൊട്ട് നോക്കട്ടെ, നീയാണ് ആ കുഞ്ഞ്, നിന്റെ അമ്മച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒത്തിരി അപ്പച്ചൻ അമ്മച്ചി വരണ്ട്. പക്ഷെ അമ്മ പറയുന്നത് കേട്ടത് യഥാർത്ഥത്തിൽ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ആ അങ്ങനെ സന്തോഷിച്ച് ഒത്തിരി മുഖങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ അല്പസമയം സാക്ഷ്യം പറഞ്ഞിട്ട് വളരെ കുറച്ച് സമയമുള്ളൂ. വളരെ തിടുക്കത്തിൽ ഞാൻ തിരിച്ചു വചനത്തിലേക്ക് കടന്നു വരാം. ഇത്രയും പേരുള്ള സ്ഥിതിക്ക് എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.
എന്റെ അപ്പച്ചിന്റെ അമ്മച്ചിയുടെയും ആദ്യത്തെ പേദനായി കാവുംഭാഗം കോവൂർ ചെറപ്പുരം വീട്ടിൽ ജനിക്കുമ്പോൾ ജീവിക്കുവാൻ ഭാഗ്യമുള്ളവനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഒരു വലിയ തലയും തല നിറച്ച് വെള്ളവുമുള്ള ഹൈഡ്രോസെഫാലസ് പറയുന്നൊരു മാറാ രോഗമുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. നിങ്ങൾക്ക് ആ രോഗം എന്താണെന്ന് എനിക്ക് അറിയാമോ അറിയില്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു ന്യൂറോസർജനായി എനിക്ക് നല്ലവണ്ണം അറിയാം ആ രോഗം എന്താണ്. അന്ന് അതിന് സർജറി ഇല്ലായിരുന്നു, അന്ന് അതിന് ഓപ്പറേഷൻ ഇല്ലായിരുന്നു. എന്റെ അപ്പച്ചനും അമ്മച്ചിയും അറിയാവുന്ന ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി. അവസാനം എന്നെ ന്യൂറോസർജറി പഠിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂറോസർജൻ, ഫാദർ ഓഫ് മോഡേൺ ന്യൂറോസർജറി ഇൻ ഇന്ത്യ, ഡോക്ടർ ജേക്കബ് ചാർലി, എന്റെ ഗുരു ജേക്കബ് ഇബ്രാഹിം, പ്രൊഫസർ ജേക്കബ് ഇബ്രാഹിം, ഇവരെ രണ്ടുപേരെയും കാണിച്ചു. അവർ രണ്ടുപേരും നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടി വളരുകയില്ല, ബുദ്ധി ഉണ്ടാകുകയില്ല, ആർക്കും പ്രയോജനമില്ല. എന്നെ നിന്നെ നോക്കിയിട്ട് ലോകം ചിലപ്പം മോശമാണ്, ഗുണം പിടിക്കില്ല, നേരെയാകില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽ നിങ്ങളെ നോക്കിയിട്ട് അനുഗ്രഹമാകും, രൂപാഗ്രഹമാകും, വിടുതലാകും, നന്മയാകും എന്ന് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ അപ്പച്ചനുണ്ട്. മറ്റുള്ളവർ എന്താ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. സ്വർഗം എന്താ പറയുന്നത്, വചനം എന്താ പറയുന്നത്, ദൈവം എന്താ പറയുന്നത് എന്ന് കേൾക്കുവാൻ ദൈവ കൃപതരമാറാകട്ടെ. പിശാചിന്റെ ഒരു വലിയ ടെക്നിക്കാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് 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 നിന്റെ ജീവിതത്തെ മടുപ്പിക്കുക എന്നുള്ളത്. മറ്റുള്ളവർ ഒരിക്കലും നന്മ നിന്നെ കുറിച്ച് പറയില്ല, ബിക്കോസ് അത് അവര് നല്ലകാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. വേറെ ആളൊക്കെ ചിന്തിക്കുന്ന നല്ലത് പറയുന്നത് എന്തോ കഷ്ടപ്പെടുന്ന പോലാണ്. ഞാൻ എന്റെ നഴ്സുമാരോട് പറയും, നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും പറഞ്ഞ സാരിയുടെ കാര്യവും പറഞ്ഞു വേറെ ഒന്നും നോക്കിയിട്ട് നിങ്ങൾ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ വൈദ്യ പേഷ്യന്റിന് അസുഖം ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു സഭയിൽ വന്ന് കഴിയുമ്പോൾ തിരിച്ചു പോകുന്നതിന് എല്ലാവർക്കും ഒന്ന് കൈകൊടുത്തെന്ന് ചിരിച്ച് ദൈവമക്കളാവുന്ന കെട്ടിയൊക്കെ പിടിച്ചൊക്കെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അനുഗ്രഹം ഉണ്ടാകും. പത്ത് പേരടുത്ത് ഞാൻ കയറി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ് കുട്ടി വളരുകയില്ല, ബുദ്ധി ഉണ്ടാകുകയില്ല, ഒന്നിനും പ്രയോജനം ഉണ്ടാകില്ല. ഇല്ല 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 എന്ന് ലോകം പറയുമ്പോൾ ഉണ്ട് ഉണ്ട് നല്ലത് നല്ലത് എന്ന് പറയുന്ന ഒരു സ്വർഗത്തിനായി ദൈവത്തെ സ്തുതി. സകലവരും തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പായലിട്ട് എന്റെ അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ബന്ധുക്കോസുകാരൊന്നും അറിയാനുള്ള സമയമല്ല, ഉപദേശിമാരൊക്കെ വളരെ കുറഞ്ഞ സമയമാണ്. പക്ഷെ 121 സംഗീതത്തിന് അവർക്ക് നല്ലവണ്ണം അറിയാം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. ഞാൻ പറയട്ടെ, ഇന്ന് ആ പർവ്വതം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. എത്ര പേര് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നം ഇന്നും പകൽ മാറ്റുവാൻ കഴിയുന്ന ഒരു സ്വർഗം നിങ്ങൾക്ക് വേണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് ദുഃഖിച്ച് ദുഃഖിച്ച് ജീവിതം നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഞാൻ ഒരു ചെറിയ കൂട്ടായ്മയിൽ താമസിച്ചത് ഒരു മാർത്തോമ ഫാമിലിയിലാണ്. ഞാൻ കൂടുതലും ശുശ്രൂഷിക്കുന്ന നോൺ പെന്തക്കോസ്റ്റലാണ്. എന്തുകൊണ്ടെന്നാൽ പെന്തക്കോസ്റ്റൽ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, വചനം അറിയാവുന്ന തിയോളജിയൊക്കെ ഉള്ളവരും. അപ്പൊ നമ്മൾ ന്യൂറോസർജൻ ആയതുകൊണ്ട് കത്തോലിക്ക സഭ, യാക്കോബ സഭ, ഞാൻ എന്റെ അപ്പച്ചും അമ്മച്ചിയും മുഴുവൻ പെന്തക്കോസ്റ്റലായതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു രീതി പോകണം. അപ്പൊ ആ രീതിയിലാണ് മിക്കവരും ചെന്ന് കഴിഞ്ഞാൽ അവിശ്വാസികൾ എവിടാണെന്ന് നോക്കും, ഭാവികൾ എവിടെയാണെന്ന് നോക്കും, അല്ലെങ്കിൽ എന്താ ഏത് സ്ഥലത്താ പോകാൻ പറ്റുന്നത് നോക്കും. അവിടെ പോയിട്ട് ഇന്നലെ പ്രാർത്ഥിച്ചേച്ച് തീരുന്നതിന് മുമ്പ് ഒരു കുട്ടി അവിടെ ഇപ്പം CSI പള്ളിയിൽ നിന്ന് പെന്തക്കോസ്റ്റൽ പള്ളിയിലോട്ട് പോകുന്ന ഒരാളും മാർത്തോമ പള്ളിയിൽ നിന്ന് പെന്തക്കോസ്റ്റൽ പോകുന്ന ഒരു ഫാമിലി, രണ്ട് ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് അവിടെ നിന്നേച്ച് ഒരു കാര്യം അവർ ചോദിച്ചു, അന്യഭാഷ പറയണം നിർബന്ധമുണ്ടോ? നല്ലൊരു ചോദ്യമല്ലേ. പെന്തക്കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അന്ന് എന്തായിരുന്നു? അന്യഭാഷ പറയുന്നവര്. അതില്ലെങ്കിൽ പിന്നെ പെന്തക്കോസ്റ്റൽ അന്നത്തെ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അന്യഭാഷ പറയണമെന്ന് നിർബന്ധമുണ്ടോന്നായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ചിന്താഗതി ഞാൻ പറഞ്ഞു, വളരെ നിർബന്ധമാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. വേറെ എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ആദ്യം തന്നെ അന്യഭാഷ പറഞ്ഞ് തുടങ്ങണമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ പ്രവചിക്കുകയുള്ളൂ, അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ വ്യാഖ്യാനം ഉണ്ടാകുകയുള്ളൂ, അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അടുത്ത് വരാൻ പോകുന്ന സംഭവമുള്ളൂ. ഒന്നും അറിയില്ലെങ്കിലും തന്നെ മുറി അടച്ചുപൂട്ടിട്ട് രണ്ട് അന്യഭാഷ പറയാൻ അറിയാമെങ്കിൽ അത് മതി, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചോളൂ. പ്രൈസ് ലോർഡ്. നീ അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളൊക്കെ അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പപ്പടം മറക്കുമ്പോഴും അന്യഭാഷയിൽ മറക്കുവാൻ ദൈവം കൃപതിരുമാറാകട്ടെ. വണ്ടി ഓടിക്കുമ്പോൾ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, തന്നെ മുറിയിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ ദൈവം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് വിടുതലുള്ളത്. കണ്ണ് ഉയർത്തി കഴിഞ്ഞാൽ സഹായം തരും. അവരെ കണ്ണുയർത്തി പ്രാർത്ഥിച്ചു, സഹായം വന്നു. എന്താ സഹായം? മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മുമ്പേ രാജ്യ നീതി അന്വേഷിക്കാം,
അതോടെ സകലവും കിട്ടും. ഛർദ്ദിച്ചു കിടക്കുന്ന കൊച്ചുമോനെ വലിയമ്മച്ചിയുടെ കൈ കൊടുത്തിട്ട് ഒരു എൻഫീൽഡ് മോട്ടോർ ബൈക്ക് എടുത്തോണ്ട് ഈ ബൈബിളുമായിട്ട് എന്റെ അപ്പച്ചനും അമ്മച്ചി സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി. അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ദൈവരാജ്യം എനിക്ക് വേണ്ടി ഇറങ്ങി. എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? യേശു സൗഖ്യമാക്കിയേ എന്ന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാൻ ഹാർട്ട് ഹോസ്പിറ്റലിൽ 10 വർഷം വർക്ക് ചെയ്തു. അന്നേരം എനിക്ക് ലീവ് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം കർത്താവ് എനിക്കൊരു ആശുപത്രി തന്നു, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണ് ആശുപത്രി കിട്ടും. അതുകൊണ്ട് ഇടക്കിടക്ക് ഹല്ലേലൂയ പറയുന്നത്, പിന്നെ ഹല്ലേലൂയ അങ്കിളാണ് തൃശ്ശൂർ വിളിക്കുന്നത്. ഇടയ്ക്ക് ഒത്തിരി ഇഷ്ടം ഹല്ലേലൂയ പറയും, ബിക്കോസ് സ്വർഗത്തിൽ ചെന്ന ന്യൂറോസർജറി ഇല്ല, അവിടെ ഹല്ലേലൂയ പറയാനേ പറ്റുള്ളൂ. ഇവിടെ പറയാൻ കഴിയാത്ത അവിടെ ചിലപ്പോ ശ്വാസം കൊണ്ട് കൈ തരാത്തവർ മാത്രം കൈ രണ്ടും പൊക്കി ഇടക്കിടയ്ക്ക് ഹല്ലേലൂയ പറയും. ചാർജ് ഇല്ല, ഫ്രീ ആണ് ഹല്ലേലൂയ. കൈയടിക്കുന്നതിനും ഹല്ലേലൂയ പറയുന്നതിനും നമ്മുടെ സഭയിലൊന്നും ചാർജ് ഇല്ല. അതിന് നാണക്കേടില്ല. ഇപ്പൊ ഇതൊക്കെ ഭയങ്കര നാണക്കേടായിട്ട് വന്നിരിക്കുകയാണ്. എന്നൊക്കെ പറയും, നീ ഡോക്ടർ കോവിലല്ലേ, ന്യൂറോസർജനല്ലേ, പ്രൊഫസർ അല്ലേ, വലിയ ആളല്ലേ, ഇങ്ങനെ തുള്ളുകയും ചാടുകയും റിട്രീറ്റ് സെന്ററിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കുകയും ഹല്ലേലൂയ പറയുക അന്വേഷിച്ച് അനുഭാഷ പറയുകയൊക്കെ ചെയ്യുന്ന വലിയ ആവശ്യമുണ്ടോ? ഇടുക്കി CSI ഡിസ്ട്രിക്ട് കൺവെൻഷൻ 2-3 മാസം മുമ്പ് വിളിച്ചു, 3 ദിവസത്തെ കൺവെൻഷൻ. ആദ്യത്തെ ദിവസം തന്നെ സ്റ്റേജിൽ നിന്ന് 2 അന്വേഷണം പറഞ്ഞു. നിറച്ച ആൾക്കാരെ പതിനേഴ് സെർച്ച് ഒരുമിച്ചുണ്ട്. സ്റ്റേജ് മുഴുവൻ അച്ഛന്മാരാണ്. ഇറങ്ങി വന്ന കൈ ക്യാമറമാരെല്ലാം ഇവിടെ പണിങ്ങി അച്ഛനെയും വിളിച്ചു, വിളിച്ച അച്ഛനെയും കൊണ്ട് വിളിച്ച് അച്ഛനോട് പറഞ്ഞു, ഈ അന്യഭാഷ പറയുന്ന ന്യൂറോസർജനെ മാത്രമേ ഇവിടെ കിട്ടിയുള്ളു CSI പള്ളി പ്രസംഗിക്കാൻ. അന്ന് ഈ അച്ഛൻ ചിരിച്ചോട് പറഞ്ഞു, അന്യഭാഷ പറയുന്ന ഒരു പൗലോസിന്റെ ലേഖനം വായിക്കാണെങ്കിൽ വായിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത 2 ദിവസം കൂടെ അയാളെ പ്രസംഗം കേട്ടോളാം. അത്രയ്ക്ക് ബോധമുള്ളൊരു CSI അച്ഛൻ അവിടെ ഇരിപ്പാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഉരിങ്ങൂർ റിട്രീറ്റ് സെന്ററിൽ ചെന്നുടനെ കത്തോലിക്ക അച്ഛൻ എന്നോട് പറഞ്ഞു, ഡോക്ടർ സമയമില്ലെന്ന് അറിയാം, ഞങ്ങൾക്ക് 10,000 വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തെന്ന് അറിയാം. ഡോക്ടർ വന്നൊരു 3 മണിക്കൂർ മിനിമം എല്ലാ തിങ്കളാഴ്ചയും പ്രസംഗിച്ചേച്ച് പോകണം, വചനം പറയണം, ഞങ്ങൾക്ക് അത് കേൾക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ആരാധിക്കുമ്പോ വിടുതലുണ്ട്, ദൈവത്തെ സ്തുതിച്ചാൽ വിടുതലുണ്ട്, കൈയടിക്കുമ്പോ വിടുതലുണ്ട്. ഹല്ലേലൂയ, വലിയ കോംപ്ലക്സ് ആയിട്ടൊന്നും ഇല്ല ജീവിതത്തില്. 2 കൈയടിച്ചാ മതി, ദൈവം തന്നെ സൗഖ്യം തരും. 2 ഹല്ലേലൂയ പറഞ്ഞാ മതി, അപ്പോ തന്നെ രോഗം മാറിപ്പോകും, 2 ക്ഷീണം മാറിപ്പോകും. അന്യഭാഷയിൽ ആരാധിച്ചാൽ മതി, ചില കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ, പറയേണ്ടത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ നടക്കും. യേശു എന്നെ സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കിയ പകുതിക്ക് വിടില്ല, പൂർണ്ണമായി സൗഖ്യമാക്കും. ഒരു ഹൈഡ്രോകഫാലിക് വന്ന പുതിയായ ജോർജ് കോവിലിനെ സൗഖ്യമാക്കിയാൽ ദൈവം അവനെ ന്യൂറോ സർജനാക്കും. ഇന്ന് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന തലയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഷണ്ട് സർജറി എന്ന് പറയും. തലയിൽ ജീവിട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്യുന്ന വെന്റ്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട് സർജറി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറാക്കി എന്നെ മാറ്റി. എന്റെ മെഡിക്കലിൽ എന്റെ കഴിവല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതികളിൽ ഓടുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സേഫസ്റ്റ് പ്ലേസ് ഇൻ യുവർ ലൈഫ് ഈസ് ദ സെന്റർ ഓഫ് ഗോഡ്സ് വിൽ. ദൈവം ഒരു ആശുപത്രി ഹല്ലേലൂയ പറഞ്ഞപ്പോ തന്നെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ആശുപത്രി കൂട്ടിയിട്ട് ചില 2 മാസം വന്നിരിക്കുന്നത്. അപ്പൊ ജെയിംസ് ചോദിച്ചു, തിരിച്ചെല്ലാം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, അവിടെ ഉള്ള ശമ്പളം കൊടുത്താൽ മതിയല്ലോ അവിടുത്തെ സ്റ്റാഫിന്, അവർക്ക് ശമ്പളം കൊടുക്കും. ഹല്ലേലൂയ പറഞ്ഞു നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞു ആശുപത്രി കിട്ടി കഴിഞ്ഞാൽ ആശുപത്രി കെട്ടിപ്പിടിക്കരുത്, തന്നവനെ കെട്ടിപ്പിടിക്കണം. പലർക്കുള്ള കുട്ടനും കൂടെ നല്ല നന്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമ്പുരാനെ മറക്കും. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, ഉപവാസ പ്രാർത്ഥിക്കും. ബുധനാഴ്ച വരും, വെള്ളിയാഴ്ച കാത്തിന് വരും, ശനിയാഴ്ച സ്പെഷ്യൽ മീറ്റിംഗിന് വരും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സായോഗത്തിന് പോലും കാണും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ വന്ന എന്തിനാന്ന് അറിയാമോ? അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു അറിയുവാൻ. ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ ഈ സഭയുടെ മധ്യത്തിൽ, ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ ദൈവം ചെയ്യുവാൻ ഒരു യോശുവായ നോക്കിക്കൊണ്ട് ഇന്ന് ഞായറാഴ്ചയിൽ ഈ ആരാധനയുടെ മധ്യത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയുവാനാണ്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്റെ സമയം തീരാറായല്ലോ, വേഗം ഞാൻ വായിക്കട്ടെ. വീണ്ടും ആ വാക്യം വായിക്കാം, വായിച്ചോളൂ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ഡിക്ലറേഷൻ, പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യാൻ പേടിയാണ്. ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തൊരു സ്പെഷ്യൽ മീറ്റിംഗ്, ഡ്രഗ് അഡിക്ട്സിന്റെ മീറ്റിംഗിന് LMS ഹോസ്റ്റലിന്റെ അവരുടെ ഒരു ഹാളിൽ പ്രസംഗിച്ചേച്ച് ഞാൻ ഇരിക്കാൻ തുടങ്ങി. ഇന്ന് എനിക്ക് ഒന്നതുപോലെ ഓർമ്മയുണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. കൊച്ചു പയ്യനാണ്, മെഡിസിൻ പോകാൻ പോകുന്നു. പ്രസംഗിച്ചേച്ച് ഇരിക്കാൻ തുടങ്ങിയ ഉടനെ പുതപ്പ് നോക്കിയിട്ട് ഒരു ഒച്ചമ്മ ബാക്കിൽ നിന്ന് ഇറങ്ങി വന്നു.
തല കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് പ്രസംഗിച്ചത് മുഴുവൻ എന്നോടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കേണ്ടി? എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞു. എനിക്ക് മുട്ടിടിക്കാൻ തുടങ്ങി. അതുവരെ പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, വയറിളക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അമ്മയില്ലാത്തപ്പോഴും അപ്പനില്ലാത്തപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനകളൊക്കെ നടത്തി പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കണം, മെഡിസിൻ പഠിക്കാൻ പോകുന്ന എനിക്കറിയാം ക്യാൻസർ അങ്ങനെ പെട്ടെന്ന് സുഖമാവില്ല. പുള്ളി എന്റെ മുഖത്തിൽ നോക്കിട്ട് പറഞ്ഞു, എനിക്കറിയാം ഇപ്പൊ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച ഈ സമയം സുഖം കിട്ടും. ഞാൻ പറഞ്ഞു, കർത്താവ് സംസാരിക്കാൻ ഒരു കൃപ തരണമേ, പ്രാർത്ഥിക്കാൻ ഒരു കൃപ തരണമേ, കൈവെക്കാൻ ഒരു കൃപ തരണമേ. വിറക്കിന കരത്തോട് ആ സഹോദരന്റെ തലയിൽ കൈവച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. വർഷങ്ങൾക്ക് ശേഷം കോട്ടയത്തിൽ സഹോദരി കണ്ടപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. ക്യാൻസറിനെ മാറ്റുന്ന ദൈവം ജീവിക്കുന്നു, അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. സൂര്യനോട് കൽപ്പിച്ച അതുപോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക എന്ന് പറഞ്ഞ് പാടിയ മൂന്നാല് പാട്ടുകൾ എല്ലാം ഈ മെസ്സേജിന്റെ ഇൻട്രഡക്ഷൻ ആണ്. അവസാനിച്ചത് ശ്രീ യേശു നാമം കേറി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവർക്ക് എങ്ങനെ എന്റെ മെസ്സേജ് മുഴുവൻ അറിയാം. കൽപ്പിക്കേണ്ടത് യേശുവിന്റെ നാമത്തിലാണ്. ഫസ്റ്റ് പാട്ട് തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അവർക്ക് കർത്താവ് ഇത് മുഴുവൻ നമ്മുടെ സംഗതിയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല. ഇന്നത്തെ പത്രോസിന് അത് മാത്രമേ ഉള്ളൂ. Count your blessings, name them one by one. Not English part in the party. Avade aa paattana oru stance undu, mattullavarkkulla velliyum ponnum kandittu asuyappadathe onnum illayenne jeevikkan kripa tharanam enu. Ippa njan orthu kartave, nammude kayirikkunna velliyum ponnum kandu avarkku asuya. Amen. Thrissoolil lottery kittiyappozhethekku veenathu meedichirikkunnathu nammude kilo kanakkinu meedichirikkunna nammude oralanu. Velliyum ponnum mudiyane namma vechirikkunna avulkkane kaattu kooduthal ivide swathundu. അവിടത്തേക്ക് എന്താന്ന് ഒരു പിടിയില്ല. സ്വർഗത്തിലെ പിച്ചക്കാരനാണോ എന്നില്ല. ഇതുവരെ ഒരു ആത്മാവിനെ നേടിയിട്ടില്ല, ഇതുവരെ ആരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരെ സ്നാനപ്പെടുത്തിയിട്ടില്ല, ഇതുവരെ ഒരു ഭൂതത്തോട് സംസാരിച്ചിട്ടില്ല. എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, ഈ മാർത്തോമാ സി എസ് ഐ പോലെ പോകും. ഇന്ന് പകരം രൂപാന്തര ദൈവത്തിന് മാറാട്ടെ. കൽപ്പിക്കേണ്ടവരോട് ചിലത് കൽപ്പിക്കുവാൻ, പറയേണ്ടത് ചിലത് പറയുവാൻ ഒരു യോശുവായ ഇതിന്റെ മധ്യത്തിൽ ദൈവം വാർത്തെടുക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങ് സംഭവിക്കട്ടെ. ഒന്നും നോക്കാതെ എല്ലാവരുടെ ഒന്ന് കൽപ്പിക്കുവാൻ. യോശുവായ്ക്ക് അങ്ങനെ കൽപ്പിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ആദ്യം തുടക്കത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, യോശുവ ആരോടാ സംസാരിച്ചത്? ആദ്യം സൂര്യനോടല്ല, ആദ്യം ആരോട് സംസാരിച്ച്? ദൈവത്തോടാണ്. യഹോവയോട് സംസാരിക്കുന്ന ഒരു യോശുവയ്ക്ക് മാത്രമേ സൂര്യനോടും ചന്ദ്രനോടും സംസാരിക്കാൻ പറ്റുകയുള്ളൂ. യഹോവയുടെ ശബ്ദം കേൾക്കുന്ന ഒരു യോശുവയ്ക്ക് മാത്രമേ ചില ശക്തിയോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് അങ്ങനെ സംസാരിക്കുവാൻ നേരിട്ട് എന്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, അവരെന്റെ പിന്നാലെ വരുന്നു. My sheep heareth my voice. യോ യോനാശുഷം 10-ാം അധ്യായം 10-ാം വാക്യം 27-ാം വാക്യം ഞാൻ പറയുന്നു, എന്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, അവരെന്റെ പിന്നാലെ വരുന്നു. My sheep heareth my voice. And they follow me. എത്ര പേർക്ക് വ്യക്തമായി പറയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ അപ്പച്ചന്റെ ശബ്ദം കേട്ടു. I heard my father's voice, my heavenly father's voice. I desire to hear his voice. I spoke to my divine father. Praise the Lord. അങ്ങനെ സംസാരിക്കുവാൻ ദൈവകൃപ തരുമാറാകട്ടെ. യേശു അത്തിയോട് ഒരു ദിവസം സംസാരിച്ചു, അത് ഇല്ലാതായിപ്പോയി. ഞാൻ എപ്പോഴും ആലോചിക്കും, വെറുതെ ഒരു അത്തി കരിച്ചതിനാണ്? ശിഷ്യന്മാരെ പാഠം പഠിപ്പിക്കാനാണ്. അത്തിയോടും മലയോടും ഒക്കെ സംസാരിച്ച എല്ലാം മാറും. പ്രസംഗത്തിന്റെ വാക്യങ്ങൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കേണ്ടി വരും. മലയോട് സംസാരിക്കുവാൻ, അത്തിയോട് സംസാരിക്കുവാൻ, വൃക്ഷങ്ങളോട് സംസാരിക്കുവാൻ. എന്ത് പ്രശ്നം നിന്റെ മുമ്പിൽ നിൽക്കുന്നു, ആ പ്രശ്നത്തോട് യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ എന്ന് സംസാരിക്കുവാൻ യോശുവയെപ്പോലൊരു അധികാരം. ദൈവം കൃപതിമാറാകട്ടെ. എന്റെ സമയം കഴിയാതെ ഇനി 2 മിനിറ്റുടെ ബാലൻസ് ഉള്ളൂ, അതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ നിർത്താം. എന്താണ്? ഒന്ന്, അവൻ ദൈവത്തോട് സംസാരിച്ചു. 2, ഇതേ അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യങ്ങളുണ്ട്. അത് ഒന്ന് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-9 വരെയുള്ളതാണ്. അത് വായിക്കാൻ ഇതൊക്കെ വായിച്ച ഒരു കാര്യമില്ല. മോശ ജീവിച്ചിരുന്ന കാലത്ത് യോശുവ എന്ന് പറയുന്ന വ്യക്തി ഒരു പാവം പയ്യൻസാണ്. സെക്കൻഡ് ഫീൽഡിൽ അടിച്ചേച്ച് കൂടെ ഇങ്ങനെ മലയുടെ പുറത്തും അവിടെ ഇവിടെയൊക്കെ മോശ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പാവമാണ്. ഇന്നൊരു അസിസ്റ്റന്റ് പാസ്റ്ററെ വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ അല്ലേ കയറിയിരിക്കും. അപ്പൊ ആ പാസ്റ്റർക്ക് വേണ്ടി അസിസ്റ്റ് പാസ്റ്റർ വെക്കാം. അന്നത്തെ യോശുവമാരൊന്നും തല കയറിയിരിക്കില്ല. സമയമാകുമ്പോ ദൈവം കയറ്റിക്കോളൂ എന്നറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിലൊരു വ്യക്തിയെ ഞാൻ സ്ഥാനപ്പെടുത്തി. എന്നെക്കാട്ടിലും ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്, ടോണി എന്നാണ് പേര്.
അദ്ദേഹം ആദ്യം ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നപ്പോ എന്റെ പേഷ്യന്റ് ആണ്, അരക്ക് കീബോർഡ് തളർന്ന് കിടക്കാണ്. അപ്പൊ അന്ന് കത്തോലിക്കാ ബാക്കിൽ ഇരിക്കുക, ഞാൻ ചോദിച്ചു ടോണിയുടെ മോളോട് ചോദിച്ചു നിനക്ക് എന്താണ്, എനിക്ക് ഒരു സുവിശേഷം ഏതൊക്കെ ആകാം. ഞാൻ പറഞ്ഞു ടോണിനെ വിളിച്ച തള്ളി കൊണ്ടുവരാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ സമയത്ത് തളർന്നു കിടന്ന ആ കാല് ഒരിക്കലും നടക്കില്ല എന്ന് ന്യൂറോളജിസ്റ്റ് വന്ന് എഴുതിയിട്ടുണ്ട്. ഡയബറ്റിക് നെഫ്രോപ്പതി ന്യൂറോപ്പതി എല്ലാം എഴുതിയിരിക്കാൻ ദൈവം അവനെ നടത്താൻ ഇടയാക്കി. നടന്നപ്പോഴത്തേക്ക് അവൻ തിരിച്ച് ബോംബെയിൽ പോയി, പഴയ സ്വഭാവങ്ങളെല്ലാം തുടങ്ങി. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറഞ്ഞ വ്യക്തി പഴയ സ്വഭാവങ്ങളെല്ലാം തുടങ്ങി. ഞാൻ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കിട്ടി, ഡോക്ടറുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പം കോപ്പറേറ്റീവ് ഉണ്ട്. അപ്പൊ അഭിനീതിയുമായിട്ട് ഞാൻ ട്യൂഷൻ കഴിഞ്ഞിരുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു മോളെ നമുക്ക് കോപ്പറേറ്റീവ് വരെ പോകാം. അവിടെ ചെന്ന് വെച്ച് ചോയയുടെ മുറി അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് ഭയങ്കര മാറ്റം, മുട്ടിന് കീപ്പോട്ട് മുഴുവൻ മുറിച്ചു കളയത്തക്കോൺ പഴുത്തിരിക്കുകയാണ്. മോൾ വിളിക്കുന്നു, ഞാൻ അകത്ത് നിന്നു, ഡോക്ടറെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്, അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടത്, തളർന്നു കിടന്ന നമ്മപ്പ രക്ഷിക്കപ്പെട്ട, പിന്നെയും രക്ഷിക്കപ്പെട്ടു. നിറച്ച് ബൈബിളും പാട്ട് പുസ്തകം ഇരിക്കുകയാണ്, ഇത് മുറിച്ചു കളയാൻ വെച്ചിരിക്കുകയാണ്, മുഴുവൻ ഗാംഗ്രീൻ, ഡയബറ്റിക് ഗാംഗ്രീൻ. ഞാൻ പറഞ്ഞു ടോണി ദൈവം നിന്നെ സ്നേഹിക്കുന്നു, എന്താണെന്നറിയില്ല, ദൈവം നിനക്ക് സൗഖ്യം തരാൻ പോവാണ്, പ്രാർത്ഥിക്കാവുന്നത്. കണ്ണട പ്രാർത്ഥിച്ചു, ദൈവം ആ കാല് മുറിക്കാൻ ഒരു വിരൽ മാത്രം മുറിച്ചിട്ട് അവനെ നടത്തി. അവ സ്നാനപ്പെട്ട് കൂട്ടായ്മ വന്നു. 4 മാസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് അപ്പോസ്തലനാണ്, ചില ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ അവസരം തരണം. ഞാൻ പറഞ്ഞു ഇപ്പോഴും 16 വർഷമായിട്ട് ഇരിക്കും, കുറെ ആൾക്കാർ പറയാനിരിക്കുന്നതാണ്, ആദ്യം നീ സ്വത്രം പറഞ്ഞു. അവൻ ഉടൻ തന്നെ എല്ലാ ക്ലാസ്സും തുടങ്ങണം. അടുത്തുള്ള ഒരു പാസ്റ്റർ ചെന്നപ്പോൾ പറഞ്ഞു പുള്ളി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച തന്നെ യൂത്തിങ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി, പുള്ളി അങ്ങോട്ട് തന്നെ അങ്ങ് പോയി. 1 വർഷത്തിനുള്ളിൽ ജൂബിലി മിഷൻസ് ഹോസ്പിറ്റൽ നെഫ്രോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി ആയി ആള് ലോകത്തിന് പോയി. ഫിനിഷിംഗ് വെൽ, ജീവിതം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എപ്പോൾ ജീവിക്കണം. യോശുവയ്ക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയം വരെ യോശുവ മോശയുടെ കീഴിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ദൈവം യോശുവയോട് സംസാരിക്കും, എന്താ ചെയ്യേണ്ടത് വായിക്കാം. ഒന്ന് യോശുവ 1:5 വായിച്ചു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും. ഇപ്പോഴാണ് മോശ മരിച്ച ശേഷമാണ് യോശുവയുടെ ദൈവം പറയാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു ഗവൺമെന്റിനോ പറയാറിയാത്ത ഒരു വലിയ സ്റ്റേറ്റ്മെന്റ്, ഒരു മനുഷ്യനും ഒരു കാലത്ത് നിങ്ങളും മിനിക്കുകയില്ല. ഞാൻ മോശയോട് യോശുവ പറയാണ്, ഒരു മനുഷ്യനും എന്റെ അമ്മയുടെ കൂടെ എങ്ങനെയാണ് ദൈവം നിന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പായില് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇങ്ങനെ ആരാധിക്കുന്ന അമ്മ കണ്ടിരിക്കുന്ന ദൈവത്തെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് 5 വയസ്സ് രക്ഷിക്കപ്പെട്ടു. 6-7 വയസ്സുള്ളപ്പോഴേ അഭിഷേകം പ്രാപിച്ചു. 10 വയസ്സിന് താഴെ തിയമ്പറി സമച്ച് സ്നാനപ്പെടുത്തി. 11 വയസ്സാവുന്നതിന് മുമ്പ് ഈ പുസ്തകം പിടിച്ച് കാമ്പാകം തിരുവല്ല ചന്തകളിൽ സുവിശേഷം പറയാനിറങ്ങി. ഇന്ന് വരെ ദൈവം കൈവിട്ടിട്ടില്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറിയിട്ടില്ല. ആരെയും നോക്കാതെ ദൈവത്തെ മാത്രം നോക്കി ജീവിക്കാൻ ദൈവം ഇതുവരെ ഇരുന്നതും. ഒരു യോശുവയെ നോക്കി അതേ ദൈവം ഇവിടെ അറിഞ്ഞു വന്നിട്ടുണ്ട്. ആര് പ്രതിഷ്ഠിക്കും നീ സംസാരിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ? ദൈവ വചനമായി, ദൈവ ശക്തിയായി, ദൈവ കൃപയാക്കി ദൈവം ചെയ്യാൻ പോവുകയാണ്. ഒരു മനുഷ്യന് നിന്റെ ആയുഷ്കാലമൊക്കെയും നീ നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. അടുത്ത വാക്യം, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കും. അന്ന് ഇസ്രായേൽ ജനത്തെ ഏറെ ആരോടെങ്കിലും ആയി കഥ പറഞ്ഞെങ്കിൽ അവർക്കും എല്ലാം അറിയാം മോശയുടെ കൂടെ എങ്ങനെ ഇരുന്നെന്ന്. അവർക്കൊന്നും അറിയില്ല, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവം മോശയുടെ മേൽ കൊടുത്ത അതേ അഭിഷേകം ദൈവം യോശുവയിലേക്ക് മാറ്റി. ഇന്ന് ഏതോ യോശുവയെ നോക്കി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്ന ചില ശുശ്രൂഷകൾ, നീ കൊതിച്ചു നിൽക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങളിലേക്ക് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരു സമയമുണ്ട്, ഗോഡ്സ് ഓൺ ടൈം. ഇന്നലെ കുഞ്ഞോളമ്മയുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ ദൈവം അവസരം തന്നു. ഞാൻ ജീൻസിനെ ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു കുട്ടിയുണ്ട് ധ്യാനിച്ചനെ, 2-3 പ്രാവശ്യം പറഞ്ഞു. എന്താന്ന് എനിക്കറിയില്ല, ഈ കുഞ്ഞോളം കാണുന്ന ഇത്ര ഇപ്രാവശ്യം വരുമ്പോ. അതൊക്കെ ഞാൻ ആദ്യം ടിക്കറ്റ് ഉച്ചയ്ക്ക് ബുക്ക് ചെയ്തു. എന്റെ കസിനെ വിളിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു നീ ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് പോകണ്ട, നീ ഫസ്റ്റ് ഫ്ലൈറ്റിന് പോകാൻ പറഞ്ഞു. നോക്കിയപ്പോ 6 മണിക്കാണ്, എനിക്ക് 6 മണിക്ക് എഴുന്നേറ്റ് ന്യൂയോർക്ക്, അപ്പം 2 മണിക്ക് ഞാൻ കനക്റ്റിക്കറ്റിൽ നിന്ന് പോകണം. എനിക്കത് ഭയങ്കര മെനക്കട, ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല. അവസാനം പുള്ളി പറഞ്ഞു എന്താണ് മാറാൻ. അങ്ങനെ 6 മണിക്കത്തെ ഫ്ലൈറ്റിന് ഞാൻ ടിക്കറ്റ് മാറ്റി. 7 മണിക്ക് 8 മണിക്ക് ഇവിടെ ഡിസ്ട്രോയിട്ട് എത്തത്തക്കോ. അന്ന് എനിക്ക് വിഷയങ്ങളൊന്നും അറിയില്ല. 2 മണിക്ക് എഴുന്നേറ്റ് ഫ്ലൈ ചെയ്ത് ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ടൈമിൽ
അല്ലെങ്കിൽ എനിക്ക് എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചെറിയ ആഗ്രഹം ദൈവം അത് മാനിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പദ്ധതിയും ദൈവം തന്നെ കാണുന്നു. ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം ക്ഷമിക്കുന്നു. നിന്റെ മനസ്സിൽ ഡിലൈറ്റ് ഇൻ ദി ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദി ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം ക്ഷമിക്കുന്നു. ദൈവം അത് പ്രവർത്തിക്കാൻ പോവുകയാണ്. അവസാനമായി ആ വാക്കിന്റെ ആ ലാസ്റ്റ് ഭാഗം കൂടെ വായിച്ചോളൂ. മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഒരു കാര്യം മാത്രം നീ മറക്കരുത്, വായിച്ചോളൂ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യവുമുള്ളവൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ താക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി വായി. മോശ ചെയ്തതിനെക്കാട്ടും വലിയൊരു ശുശ്രൂഷ, അവകാശങ്ങൾ പങ്കുവെക്കുന്ന ശുശ്രൂഷ യോശുവായി കൂടെ ഞാൻ ചെയ്യിക്കും. അടുത്ത വാക്യം, എന്റെ ദാസനായ മോശയെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണങ്ങളൊക്കെയും അനുസരിച്ച് നീ ദൈവത്തോട് സംസാരിക്കണം. രണ്ട്, മോശയോട് സംസാരിച്ച ന്യായപ്രമാണങ്ങൾ നീ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കേണ്ടതിന് അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നിനക്ക് സൂര്യനോടും ചന്ദ്രനോടും സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് നടക്കാനുള്ള ഒരു സന്മനസ്, മോശ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ഒരു സന്മനസ്. ദൈവം തീരുമാറാകട്ടെ. അവസാനമായി ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വന്ന് നമുക്ക് അവിടെ നിർത്താം. യോശുവ 10:12 വാക്യം, ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രന് നിധനമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമൊക്കെ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. ഇങ്ങനെ ചില സംഭവങ്ങൾ ചെയ്യുവാൻ പഴയ നിയമത്തിൽ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ഇങ്ങനത്തെ ചില സാധ്യങ്ങളെ ചെയ്യിക്കുവാൻ ദൈവം കാത്തിരിക്കാൻ അവന്റെ വരവിന്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവശക്തിയും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത വാക്കുകൾ വായിക്കാം. ഇതാണ് ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുവാൻ എനിക്ക് സന്തോഷം തന്ന വാക്യം. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ കർത്താവെ ആ ഒരു ദിവസം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ട് അവന്റെ ശബ്ദത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം ഇനിയും ഉണ്ടാകാൻ പോകുന്ന അന്ത്യകാല യോശുവയുടെ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്ന് നിർത്തുകാൻ അവസരം തന്ന കർത്താവിന്റെ ദാസന് സഭയ്ക്കുമായി ഞാൻ നന്ദി പറയുന്നു. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനെയും ശുശ്രൂഷയും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സംഗതി, വേറൊന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനെയും ശുശ്രൂഷയും കുടുംബത്തെയും അവിടെയുള്ള സഭയെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്ന ദൈവം നമ്മളെ സഹായിക്കുന്നു.